ബി ജെ പി പ്രതിനിധിയോട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കാണെങ്കിലും ബി ജെ പി പ്രതിനിധിയോട് കണ്ണൂരിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കും കാര്യമായ ചോദ്യം. ഒരു നിമിഷം നമുക്ക് ആ വിഷയത്തിലേക്കും വരാം. ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ അഭിമുഖത്തിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കണ്ണുകളിൽ ഭയമാണെന്ന്. പ്രധാനമന്ത്രിക്ക് ഒരു പരാജയ ഭീതി ബി ജെ പിക്ക് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടോ? ഒരു പരാജയ ഭീതിയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലില്ല. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യത്ത് നമ്മൾ തന്നെയാണ് അധികാരത്തിലുണ്ടായിരുന്നത്. വീണ്ടും ഒരു 5 വർഷത്തേക്ക് വേണ്ടുന്ന ജനവിധിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ പ്രാവശ്യം ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിരവധി പദ്ധതികളാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കണ്ണൂരിലെ പാർലമെന്റ് മണ്ഡലം മാത്രം നമ്മൾ ചർച്ച ചെയ്യണം. കണ്ണൂരിലെ പാർലമെന്റ് മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇവർ രണ്ടുപേരും തമ്മിലടിക്കുന്നുണ്ടല്ലോ. ഈ തമ്മിലടി ഏത് സ്ഥലം വരെ പോകും? ഇവിടുന്ന് ഒരു 30 രൂപ ടിക്കറ്റ് എടുത്ത് ലോക്കലിൽ പോയാൽ മംഗലാപുരം അതിർത്തി വരെ മാത്രമേ ഈ തമ്മിലടി ഉണ്ടാവൂ. അതുപോലെ തന്നെ പാലക്കാട് കോയമ്പത്തൂർ വരെ അടുത്ത് പാലക്കാട് വരെ മാത്രമേ ഇവരെ തമ്മിലടി ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നു. അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രം ആർക്ക് വേണം? കോൺഗ്രസ്സുകാരന് വേണം. അതുപോലെ തന്നെ സി പി എമ്മുകാരന് കൈപ്പത്തി വേണം. രാജസ്ഥാനിൽ ഒരു ഫ്ലക്സ് ബോർഡിൽ ചിത്രം വെച്ചത് സോണിയാഗാന്ധിയുടെ ചിത്രം, രാഹുൽ ഗാന്ധിയുടെ ചിത്രം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സി പി എം നേതാക്കന്മാരുടെ ചിത്രം. ഇതുപോലെ സി പി എമ്മിൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ചിത്രം ഒരു ബോർഡിൽ വെച്ചിട്ട് മത്സരിക്കേണ്ട ഗതികേടുള്ള ഒരു സംഘടനയായിട്ട് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ഒരു ഞാനൊരു പ്രവാസിയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ യു ഡി എഫിന്റെ പ്രതിനിധികളാണ്. നമ്മൾ കണ്ണൂർ വിമാനത്താവളത്തിനായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോയിന്റ് ഓഫ് കോൾ പദവി കിട്ടാൻ വേണ്ടി അന്താരാഷ്ട്ര വിമാനങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എം പിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ ആ ഒരു വിഷയത്തിൽ നമ്മളെ എം പി ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഒരു എം പിക്ക് ഒരു നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കാട്ടിലും പ്രധാനമാണോ പിന്നെ ഇവിടെ കിളക്കാൻ പോകുന്ന കാര്യം പറയലു? പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ബി ജെ പി പോകണമെന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുറത്തുനിന്നുള്ള ഒരു വിമാനം പോലും വരുന്നില്ല. ഒരു കാര്യം ഇടപെടുന്നു. ചോദ്യം വ്യക്തമാണ്. 2019 ജൂലൈ 25 പാർലമെന്റിൽ ഈ വിഷയം കെ സുധാകരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ പ്രതിപക്ഷ അല്ല, നിങ്ങൾ ഈ കിളക്കാൻ പോകുന്നൊക്കെ എന്തിനാ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. രാഷ്ട്രീയങ്ങള് നിങ്ങൾ പ്രവാസ് സി പി എം ആണെങ്കിൽ സി പി എം തരും. ഞാൻ പറയട്ടെ കണ്ണൂരിൽ ആ വീഡിയോ ഒന്ന് കേൾക്കൂ പ്ലീസ്. കണ്ണൂരിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു മാധ്യമ ഗുണ്ടാപ്പടിയുണ്ട്. അവർ നിരന്തരം സുധാകരേട്ടനെ പ്രകോപിപ്പിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവരോടാണ് മറ്റൊരാളോടും കെ സുധാകരൻ ഇത് പറഞ്ഞിട്ടില്ല. അവർ പ്രകോപിപ്പിച്ചപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ ബോംബുണ്ടാക്കിയ പോലെ ഒന്നുമല്ല. ശൈല ടീച്ചർ വീഡിയോ ഇറക്കിയ പോലെയല്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രവാസിയാണെങ്കിൽ പ്രവാസി എന്ന് പറയണം, സി പി എം ആണെങ്കിൽ സി പി എം എന്ന് പറയണം. ഞാൻ പറഞ്ഞു വന്നത് അത് നിങ്ങളെ ജില്ലാ സെക്രട്ടറിയുടെ മോനോട് ചോദിച്ചാൽ മതി. ആ നിങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ മോനോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ മുൻ ജില്ലാ സെക്രട്ടറി മകനോട് ചോദിച്ചാൽ മതി. ഏഴോം പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോ പാർലമെന്റിൽ നിങ്ങൾ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം, മൃതദേഹം കൊണ്ടുവരാനുള്ള സൗകര്യം കണ്ണൂർ എയർപോർട്ടിലില്ല, ഹെൽത്ത് പ്രോട്ടോകോൾ ഓഫീസറെ നിയമിക്കാൻ ഹജ്ജ് എംബാർക്കേഷൻ, നിങ്ങൾ ആലോചിക്കേണ്ടത് മലബാറിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് അത് കണ്ണൂരിൽ കൊണ്ടുവരാൻ ഹജ്ജ് യാത്ര ചെയ്യാനുള്ള സൗകര്യം, ഇതുൾപ്പെടെ വിമാനത്താവളത്തിന് വേണ്ടി വിമാനത്താവളം കൊണ്ടുവരാൻ പരിശ്രമിച്ച കെ സുധാകരൻ 5 വർഷക്കാലം ശ്രീമതി ടീച്ചർ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയെങ്കിലും തൃപ്തികരമാണോ എന്നൊക്കെ ഇനി അവിടെ കാര്യങ്ങളില്ല.